ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും സമ്മതിച്ചു കേരളത്തിൽ എൽഡിഎഫ് വിജയിക്കുമെന്നും പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത സംബന്ധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം നടത്തിയ ആദ്യ സർവേയിലാണ് നിരാശാജനകമായ ഈ കണ്ടെത്തൽ. ജനുവരിയിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് ഡൽഹി ആസ്ഥാനമായ സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതുമുഖ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി വീണ്ടും സർവേ നടത്താൻ ബാംഗ്ലൂർ ആസ്ഥാനമായ ഏജൻസിയെ നിയോഗിച്ചു. അവർ കഴിഞ്ഞ ആഴ്ച സർവേ ആരംഭിച്ചു. കെ പി സി സി നേതൃത്വവും ഡി സി സികളും നൽകിയ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക വിലയിരുത്തിയായിരുന്നു ആദ്യ സർവേ. ആ പട്ടികയിലുള്ള ബഹുഭൂരിപക്ഷവും പലതവണ മത്സരിച്ച നേതാക്കളായിരുന്നു. അവരെ ഒഴിവാക്കി പുതുമുഖങ്ങളുടെ പട്ടിക തയ്യാറാക്കി സർവേ നടത്താനാണ് ബാംഗ്ലൂർ ഏജൻസിക്ക് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം. കോൺഗ്രസിന്റെ 21 സിറ്റിംഗ് എംഎൽഎമാരും മത്സരിക്കണമെന്ന കെ പി സി സി നിർദ്ദേശം ഹൈക്കമാൻഡ് ഏകദേശം അംഗീകരിച്ചിരുന്നു. ഇവരിൽ കെ സി ജോസഫ് ഇനി ഇരിക്കൂറിൽ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചു. അദ്ദേഹത്തിനായി പുതിയ മണ്ഡലം കണ്ടെത്തണം. കുറഞ്ഞത് 90 സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഇതിൽ എംഎൽഎമാരുടേതൊഴികെ ബാക്കി 69 മണ്ഡലങ്ങളിൽ പകുതിയിടത്തും പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലും കഴിഞ്ഞ തവണ 10,000-ൽ കൂടുതൽ വോട്ടിന് തോറ്റ ഒരു നേതാവിനും ഇക്കുറി സീറ്റ് നൽകില്ല. അവിടങ്ങളിലെല്ലാം പുതുമുഖങ്ങളെ ഇറക്കും. 5,000 വോട്ടിൽ താഴെ പരാജയപ്പെട്ടവർക്ക് ഒരവസരം കൂടി നൽകും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ രാഹുൽ ഗാന്ധി 23-ന് സംസ്ഥാനത്തെത്തും. അതിനു മുൻപ് സർവേ പൂർത്തിയാക്കും. സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാകും സ്ഥാനാർത്ഥി പട്ടിക. മധ്യ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റ് നേടാനാണ് പദ്ധതി. അതിനായി എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി പ്രത്യേക രൂപരേഖ തയ്യാറാക്കും. കോൺഗ്രസ് തനിച്ച് 50 സീറ്റെങ്കിലും നേടിയില്ലെങ്കിൽ ഭരണം തിരിച്ചുപിടിക്കാനാകില്ലെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. ആദ്യ സർവേയുടെ ഏകദേശ ഫലം നേതൃത്വത്തിന് ലഭിച്ചപ്പോൾ തന്നെ തലപൊങ്ങി ആലോചിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികളെ സമരത്തിന് സ്പോൺസർ ചെയ്തത്. സർവേക്കാർ പറഞ്ഞത് ജനുവരിയിലെ സ്ഥിതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പച്ച പിടിക്കില്ലെന്നാണ്. ഫെബ്രുവരിയിൽ എങ്ങനെയും ചിത്രം മാറ്റണം. അതിനായി കണ്ടുപിടിച്ച തന്ത്രമാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം. ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം എന്തിനാണ്? ജോലി ലഭിക്കാൻ വേണ്ടിയല്ലേ? കാലാവധി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ജോലി കൊടുക്കണമത്രേ. അതെങ്ങനെ കൊടുക്കാനാ? തലയിൽ ആളുതാമസമുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യുഡിഎഫിന് പറ്റുമോ? ഏത് നിയമ പുസ്തകത്തിലാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ മനസ്സിലായില്ലേ അത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ച സ്പോൺസേർഡ് പ്രോഗ്രാമാണെന്ന്? ഇനിയും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. എല്ലാം എല്ലാവർക്കും മനസ്സിലായി.